എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പിഞ്ച് വഴുതനങ്ങ വെച്ചുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. ചോറുണ്ണാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 18 പിഞ്ച് വഴുതനങ്ങ, അതായത് തീരെ എളുപ്പമായിട്ടുള്ള വഴുതനങ്ങ എടുക്കാനായിട്ട് നോക്കണം. നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് വെള്ളം വാലം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഒന്നുകൂടി ഇന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെയൊന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. പുഴുവൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് വെച്ച ഉടനെ മാറ്റി വയ്ക്കരുത്, അത് കറുത്തു പോവുകയും ചെയ്യും, ടേസ്റ്റ് മാറുകയും ചെയ്യുമേ. ദച്ചട്ടിയിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം കഴുകുകയും ചെയ്യരുത്. കഴുകിക്കഴിഞ്ഞ ഉടനെ അതിനിടയിലെല്ലാം വെള്ളം കയറിയിരിക്കും, അത് എണ്ണയിലിടുമ്പോൾ പടപടാവുന്ന പൊട്ടുകയും ചെയ്യും, എണ്ണ വലിച്ചു കുടിക്കുകയും ചെയ്യും. തീ കുറച്ച് കൂട്ടി കൊടുത്തുകൊണ്ട് ഇതാ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയും വേണേ, എല്ലാ ഭാഗത്തും ഒന്ന് മുരിഞ്ഞു കിട്ടണം. ഇതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, പകുതിയോളം വെന്തിട്ടുണ്ട്. ബാക്കി വന്ന അതേ ഓയിലിൽ തന്നെ ഒരു 15 ചെറുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 8-9 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് പഴുത്ത ഒരു തക്കാളി, 4 വറ്റൽമുളക്, ഒരു 10-15 കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണേ, സാധാ സ്പൂണിന് ഒരു 1/2 പെരിഞ്ചീരകം ചേർക്കുക. അതിന് 1/4 നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. തിരുമേ തേങ്ങയാണെങ്കിൽ 1/2 ചേർത്താൽ മതി. ഇതുപോലെ കനം കുറച്ച് പൂളിയെടുത്താണെന്നുണ്ടെങ്കിൽ 7-8 പീസ് ചേർത്താൽ മതി. ഒരുപാട് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കൂടെ ചട്ടിയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല, എല്ലാത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. ആ തക്കാളിയുടെ തോരൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരും, അത്രയും മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ പെരിഞ്ചീരമൊക്കെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും. ഇത് ഇത്രയും മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയോട് ഒഴിച്ചിട്ടുണ്ട്, കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഉലുവയാണ് ചേർക്കുന്നത്, ഉലുവ സ്കിപ്പ് ചെയ്യൽ ചേർക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയുടെ ചേർക്കുക. ഇനി ചെറുള്ളിയാണ് ചേർക്കുന്നത്, കുറച്ചേറെ ചേർത്തിട്ടുണ്ട്, ഇത്രയും ചേർക്കണമെന്നില്ല, ഒരു 8-9 കുറച്ച് ചേർത്താലും മതി. അതേപോലെ തന്നെ കുറച്ചേറെ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്, അത് 4-5 കുറച്ച് ചേർത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഇത്രയും ചേർക്കാനുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് തന്നെ വഴറ്റിയെടുക്കുക. ചെറുള്ളിക്ക് പകരമായിട്ട് സവാളയും ചേർക്കാവുന്നതാണ്, പക്ഷേ ചെറുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ചെറുള്ളി വേണമെങ്കിൽ 2 കീറി വേണേലും ചേർക്കാം, പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. കറിയിൽ ഇങ്ങനെ ഉരുണ്ട് പേള് പോലെ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ്. ഇതാ അത് വഴഞ്ഞിട്ടുണ്ട്, ആ തൊലിയൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ഇത് എരിവുള്ള മുളക് പൊടി ആയത് കാരണം 1/2 ചേർത്തിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതലൂടെ മുളക് പൊടി ചേർക്കുക. പെട്ടെന്ന് തന്നെ ആ എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കണം, ഒട്ടും കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിലോട്ട് 1 വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതാണ് ചേർക്കുന്നത്, വാളൻ പുളിയാണ്. കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പുകൂടെ ചേർത്തൊന്ന് ഇളക്കുക. ഇനി ഈ പുളിവെള്ളം ഒന്ന് നല്ലോണം ഒന്ന് വെട്ടിത്തിളക്കട്ടെ. കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും, അത് അരപ്പൂടെ ചേർത്തതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. ഇത് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴുതനങ്ങ ചേർക്കുക, കൂടെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിളക്കണം. ഇതാ ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇനി ഇളക്കിയെടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കറിയൊക്കെ കുറച്ചുകൂടൊക്കെ ഒന്ന് പറ്റും, അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇതാ ഈ ഒരളവിന് വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇനി ഇത് മൂടി വേവിക്കണം. തീ അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളക്കട്ടെ, ഒരു 5 മിനിറ്റ് നേരം. അതിനുശേഷം തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ബാക്കി സമയം മൊത്തം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്, വീണ്ടും ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതാ സൈഡിലൊക്കെ ലൈറ്റായിട്ട് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേന് ശർക്കര പൊടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് ചേർത്ത്. ഒരല്പം ചേർത്താൽ മതി, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 6-7 മിനിറ്റ് നേരത്തേന് ഒന്ന് മൂടി വയ്ക്കുക. ഇതാ കറിയിൽ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, കറി കുറച്ചൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഈ കറി ശരിക്കും ഉണ്ടല്ലോ വയലറ്റ് കളറിലെ ഉണ്ടക്കത്രയ്ക്ക ഉണ്ടല്ലോ പിഞ്ചായിട്ടുള്ളയിടത്ത്, അതിൽ വേണം ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റാണ്, അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതിൽ ചെയ്ത് നോക്കണേ. കറി ഓരോ പ്രാവശ്യം ഇളക്കിയെടുക്കുമ്പോഴും ആ കത്രിക്ക ഞെടുപ്പിൽ നിന്ന് അടർന്നു വരാത്ത രീതിയിൽ പതുക്കെ ഇളക്കിയെടുക്കണം. കത്രിക്ക ഇങ്ങനെ കൊഴിയാതെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.